സൊറാബുദ്ദീൻ ഷെയ്ഖ് വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ അമിത്ഷായെ അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥൻ പി കന്ദസ്വാമിയെ വിജിലൻസ് അഴിമതി വിരുദ്ധ വിഭാഗം തലവനായി നിയമിച്ച് തമിഴ്നാട് സർക്കാർ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി എം കെ സ്റ്റാലിൻ സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെയാണ് പി കന്ദസ്വാമിയെ നിയമിച്ചത്. സൊറാബുദ്ദീൻ ഷെയ്ഖ് വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ അമിത്ഷാ കുറ്റാരോപിതനാവുമ്പോൾ സിബിഐ ഐജി ആയിരുന്നു പി കന്ദസ്വാമി. അമിത്ഷായെ അറസ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് കുറ്റവിമുക്തനാക്കുകയായിരുന്നു. എ ഐ എ ഡി എം കെ നേതാക്കൾക്കെതിരായ അഴിമതി ആരോപണങ്ങൾ പരിഗണിക്കാൻ പ്രത്യേക കോടതി രൂപീകരിക്കുമെന്നും പ്രചാരണ സമയത്തെ എം കെ സ്റ്റാലിൻ പറഞ്ഞിരുന്നു. മുൻ മുഖ്യമന്ത്രി എടപ്പാടി കെ പളനിസ്വാമിക്കും മറ്റു മന്ത്രിമാർക്കുമെതിരെ ഗവർണർ ബൻവാരിലാൽ പുരോഹിതനും വിജിലൻസ് വിഭാഗത്തിനുമെതിരെ ഡി എം കെ അഴിമതി ആരോപണങ്ങളും പരാതികളും സമർപ്പിച്ചിരുന്നു. ഇതെല്ലാം ഇനി കന്ദസ്വാമിയുടെ നേതൃത്വത്തിലായിരിക്കും പരിശോധിക്കുക. തമിഴ്നാട് കേഡർ ഉദ്യോഗസ്ഥനാണ് കന്ദസ്വാമി. 2007 ഗോവയിൽ ബ്രിട്ടീഷ് കൗമാരക്കാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസ് അന്വേഷിച്ചതും കന്ദസ്വാമിയായിരുന്നു. എസ് എൻ സി ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെതിരെയും കന്ദസ്വാമി അന്വേഷണം നടത്തിയിട്ടുണ്ട്. 2010 സൊറാബുദ്ദീൻ ഷെയ്ഖ് ഏറ്റുമുട്ടൽ കേസിലെ കുറ്റാരോപണത്തിൽ ഗുജറാത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷായെ സിബിഐ അറസ്റ്റ് ചെയ്യുമ്പോൾ അന്വേഷണ സംഘത്തിന്റെ തലവനായിരുന്നു കന്ദസ്വാമി. കന്ദസ്വാമിയും അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥനുമായ ഡി ഐ ജി അമിതാഭ് താക്കൂറും ചേർന്നായിരുന്നു അമിത്ഷായെ അറസ്റ്റ് ചെയ്തത്. കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയെയും ബി ജെ പിയുടെ സഖ്യകക്ഷിയായ എ ഐ എ ഡി എം കെയുമാണ് സ്റ്റാലിൻ ഒരേ സമയം ലക്ഷ്യമിടുന്നത്. കന്ദസ്വാമിയെ കൂടെ നിർത്തുന്നതിലൂടെ എ ഐ എ ഡി എം കെയെ തകർക്കുന്നതിനോടൊപ്പം ബി ജെ പിയെ പ്രകോപിപ്പിക്കാനും സ്റ്റാലിൻ ശ്രമിക്കുന്നു. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഡി എം കെ അധികാരത്തിലെത്തിയിരിക്കുന്നത്. വികസനത്തിനു വേണ്ടി ഭരിക്കണമെന്നും ചീത്തപ്പേര് കേൾപ്പിക്കുന്ന ആളുകൾ തൽക്ഷണം മന്ത്രിസഭയിൽ നിന്ന് പുറത്തുപോകണമെന്നും സ്റ്റാലിൻ മന്ത്രിമാർക്ക് കർശന നിർദ്ദേശം നൽകി കഴിഞ്ഞു. മന്ത്രിസ്ഥാനം കിട്ടാതെ നിരവധി പേർ പുറത്തു നിൽപ്പുണ്ടെന്നും അതുകൊണ്ട് മന്ത്രിമാരാവാൻ കിട്ടിയ അവസരം നാടിന്റെ വികസനത്തിനു വേണ്ടി നന്നായി പ്രയോജനപ്പെടുത്തണമെന്നും സ്റ്റാലിൻ പറഞ്ഞു. പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിൽ സുതാര്യത ഉണ്ടായിരിക്കണമെന്നും അതിൽ യാതൊരു ആക്ഷേപങ്ങൾക്കും ഇടം കൊടുക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. സ്വന്തം മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലീസിനെ വിളിക്കാതെ ആഭ്യന്തരമന്ത്രിയെ വിളിക്കുകയാണ് വേണ്ടതെന്നും സ്റ്റാലിൻ നിർദ്ദേശം നൽകി. അധികാരമേറ്റതിന് പിന്നാലെ കോവിഡ് ദുരിതാശ്വാസം അടക്കമുള്ള പ്രകടന പത്രികയിലെ 5 വാഗ്ദാനങ്ങൾ നടപ്പാക്കാനുള്ള ഉത്തരവിൽ സ്റ്റാലിൻ ഒപ്പുവെച്ചിരുന്നു. ദുരിതാശ്വാസ പദ്ധതി പ്രകാരം അരി ലഭിക്കാൻ അർഹതയുള്ള എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും 2000 രൂപ ആദ്യഗഡു എന്ന നിലയിൽ നൽകാനായിരുന്നു ഉത്തരവ്. മെയ് 7 തമിഴ്നാട് മുഖ്യമന്ത്രിയായി ഡി എം കെ അധ്യക്ഷൻ എം കെ സ്റ്റാലിനും 33 അംഗ മന്ത്രിസഭയും അധികാരമേറ്റത്. മന്ത്രിസഭയിൽ 15 പുതുമുഖങ്ങളാണ്.